നമസ്കാരം. ഞാൻ മുളകളുടെ തോഴി നൈന ഫിബിൻ. ഈ കെട്ടകാലത്ത് നമ്മുടെ ജീവിതം ഓക്സിമീറ്ററുകളിലെ ഓക്സിജൻ്റെ അളവിനെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. നമ്മളിൽ പലരും ഓക്സിജൻ സിലിണ്ടറുകൾക്കായി കേഴുകയാണ്. ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഒരു പക്ഷേ അതിൻ്റെ അപേക്ഷയാണ്. നമ്മൾ ഒരു മരമെങ്കിലും നടണം. വെറുതെ നട്ടാൽ മാത്രം പോരാ, തീർച്ചയായും അതിനെ സംരക്ഷിക്കണം, അതിനെ വളർത്തിയെടുക്കണം. കാരണം നമ്മുടെ ജീവൻ ഈ ഭൂമിയിൽ സാധ്യമാകണമെങ്കിൽ, നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പ് ഈ ഭൂമിയിൽ സാധ്യമാകണമെങ്കിൽ തീർച്ചയായും അന്തരീക്ഷത്തിലെ ഓക്സിജൻ്റെ അളവ് നമുക്ക് കൂട്ടേണ്ടത് അത്യാവശ്യമാണ്. ജൈവവൈവിധ്യ പുനഃസ്ഥാപനമാണ് ഇത്തവണ യു എൻ മുന്നോട്ട് വയ്ക്കുന്ന പരിസ്ഥിതി ദിന സന്ദേശം എന്ന് പറയുന്നത്. ഇത് ഏറെ നമ്മളെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന ഒന്നാണ്. കാരണം ഈ അടച്ചിടൽ നമ്മുടെ പരിസ്ഥിതിയെ അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയെ ഒരുപാട് മാറ്റിയിട്ടുണ്ട്. ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ പ്രകൃതിക്ക് സംഭവിച്ചിട്ടുണ്ട്. അന്തരീക്ഷത്തിലെ കാർബൺ വ്യാപന തോത് നല്ല രീതിയിൽ തന്നെ കുറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഏറെ പ്രതീക്ഷകൾ നൽകുന്ന ഒരു കാര്യമാണ്. സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്ന് പറയും തന്നെയാണ് പ്രകൃതി സംരക്ഷണത്തെ സംബന്ധിച്ചിടത്തോളം, പരിസ്ഥിതിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത്. അതുതന്നെയാണ് പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ കൂട്ടുകാരെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നതും. നമുക്ക് കിട്ടുന്ന എല്ലാ സസ്യങ്ങളും നമ്മൾ നടണം. കൂട്ടത്തിൽ എനിക്കേറെ പ്രിയപ്പെട്ട ഓക്സിജൻ ഏറ്റവും അന്തരീക്ഷത്തിലേക്ക് പ്രദാനം ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ പ്രദാനം ചെയ്യുന്ന, മണ്ണൊലിപ്പ് തടയുന്ന, വ്യാവസായിക പ്രാധാന്യമുള്ള മുളകളെ കൂടി നടണം. വീണ്ടും പറയുന്നു, നമ്മൾ വെറുതെ നട്ടാൽ മാത്രം പോരാ, കൃത്യമായി അതിനെ സംരക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം. അപ്പോൾ ഈ പ്രകൃതിയോടൊപ്പം ചേർന്നാൽ തീർച്ചയാണ് നമുക്ക് കുടിക്കാനുള്ള വെള്ളവും ശ്വസിക്കാനുള്ള വായുവും ഭക്ഷണത്തിനായുള്ള അന്നവും പ്രകൃതി നമുക്ക് നൽകും. കാഴ്ചയുടെ കാതൽ കരുതലും കൂടിയാണ്. അപ്പോൾ നമുക്കും പ്രകൃതിയോടൊപ്പം നടക്കാം, പ്രകൃതിയിൽ ചേരാം, ജൈവവൈവിധ്യ പുനഃസ്ഥാപനം സാധ്യമാക്കാം. എല്ലാ കൂട്ടുകാർക്കും പരിസ്ഥിതി ദിനാശംസകൾ.